സ്പാനിഷ് സൂപ്പർ ലീഗ് മത്സരങ്ങൾ സൗദി അറേബ്യയിൽ നടത്താനുള്ള പദ്ധതി ആവിഷ്കരിച്ച് നടപ്പിലാക്കിയതിൽ ബാഴ്സലോണ താരം ജെറാർഡ് പിക്കെയുടെ കമ്പനിയായ കോസ്മോസ് കമ്മീഷൻ പറ്റിയെന്ന റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസം ഫുട്ബോൾ ലോകത്ത് വലിയ വിവാദങ്ങൾ സൃഷ്ടിച്ചിരുന്നു. ഇപ്പോൾ പിക്കെയും റൂബിൻ ഡിയാസും അതിനായി മെസ്സിയെയും കരുവാക്കിയെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. രണ്ടു വർഷമായി സൗദിയിലാണ് സ്പാനിഷ് സൂപ്പർ കപ്പ് മത്സരങ്ങൾ നടക്കുന്നത്. ക്ലബുകൾക്കും സ്പാനിഷ് ഫുട്ബോൾ അസോസിയേഷനും കൂടുതൽ വരുമാനമുണ്ടാകുന്ന ഈ പദ്ധതിക്കായി 6 വർഷത്തെ കരാർ നിലവിൽ വന്നതോടെ 24 മില്യൺ യൂറോ പിക്കെക്ക് കമ്മീഷൻ എന്നത്തിൽ ലഭിക്കുമെന്ന് വ്യക്തമായതിനു പിന്നാലെയാണ് മെസ്സിയെയും ഇതിനായി ഉപയോഗിച്ചുവെന്ന വാർത്ത പുറത്തുവരുന്നത്. എൽ കോൺഫിഡൻഷ്യൽ പുറത്തുവിട്ടത് പ്രകാരം മത്സരക്രമങ്ങളിൽ മാറ്റം വരുത്താനുള്ള സ്പാനിഷ് ഫുട്ബോളേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് ഡേവിഡ് അഗാൻസോയുടെ അനുമതിക്ക് വേണ്ടിയാണ് മെസ്സിയെ ഇവർ ഉപയോഗിച്ചത്. മറ്റൊരു ഫുട്ബോളേഴ്സ് അസോസിയേഷനായ ഫുട്ബോൾ സ്റ്റാറ്റസ് സോണുമായി AFPക്കുണ്ടായിരുന്ന തർക്കത്തിൽ ഇവർക്ക് പിന്തുണ നൽകുന്ന വീഡിയോ അയക്കാൻ മെസ്സിയെ പിക്കെ സമ്മതിപ്പിക്കുകയായിരുന്നു. ഫോൺ സംഭാഷണങ്ങളിൽ ബാഴ്സലോണയിൽ നിന്നോ റയൽ മാഡ്രിഡിൽ നിന്നോ ഉള്ള ഒരു പ്രധാന താരം അഗാൻസയോട് ഈ പദ്ധതി നല്ലതാണെന്ന് പറഞ്ഞ് സമ്മതിപ്പിക്കാൻ റൂബിയാലസ് ആവശ്യപ്പെടുന്നുണ്ട്. ലയണൽ മെസ്സി തങ്ങൾക്കൊപ്പം ഉണ്ടെന്നും താരത്തെ കൊണ്ട് വീഡിയോ ചെയ്യിച്ച് ഇത് ബാഴ്സലോണ ടീമിലെ ക്യാപ്റ്റന്മാരുടെ സന്ദേശമാണെന്ന് അറിയിക്കാമെന്നും പിക്കെ അതിന് മറുപടിയും നൽകുന്നു. ഇതേസമയം കരാറുമായി ബന്ധപ്പെട്ട് ചെയ്ത കാര്യങ്ങളെല്ലാം നിയമപരമായിരുന്നു എന്നാണ് പിക്കെ പറയുന്നത്. ഇത്തരമൊരു പദ്ധതി നടപ്പിലാക്കിയതിൽ തനിക്ക് അഭിമാനമുണ്ടെന്നും ഈ റിപ്പോർട്ട് പുറത്തുവിടുമെന്ന് നേരത്തെ തന്നെ എൽ കോൺഫിഡൻഷ്യൽ അറിയിച്ചിരുന്നുവെന്നും തനിക്ക് മറച്ചുവെക്കാൻ ഒന്നുമില്ലെന്നും പിക്കെ പറയുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.